തേറുക്കട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ ബണ്ടി ചോറിൻ്റെ കേസ് നടന്നത്. പ്രതിയിൽ എത്താൻ പറ്റാതെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ പ്രതിയെ കണ്ടെന്ന് ഇനി ഒരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ എന്നെ വിളിക്കും. പലയിടത്തും CCTV യിൽ ചെറിയൊരു ഷെയ്ഡുകൾ കിട്ടുന്നതിൽ നിന്ന് പടം വരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പിൽ ഒരാളിങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ചിത്രം വരച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് പ്രതിയായിട്ട് സാമ്യപ്പെട്ട കേസും അതിൻ്റെ പിന്നാലെ പോയില്ല, പകരം ഡോക്ടറെ വിശ്വസിക്കുന്നു. ഇത് പടം വരച്ച് പ്രതിയെ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. കുറച്ച് ദിവസം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ഫോട്ടോയാണിത്. മെസ്സി അടക്കമുള്ള പ്രമുഖരുമായി ഈ ഫോട്ടോയ്ക്ക് സാമ്യമുണ്ടെന്നാണ് ട്രോളന്മാരുടെ വാദം. എന്നാൽ പ്രതിയെ പിടിക്കാനായല്ലോ എന്നാണ് ഇതിൻ്റെ ചിത്രകാരൻ്റെ പക്ഷം. മ്യൂസിയത്തെ അക്രമ കേസിൽ തിരുവനന്തപുരം DCP യും സ്പെഷ്യൽ ബ്രാഞ്ച് AC യും രേഖാചിത്രത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി എന്നെ വിളിച്ചു. ഡോക്ടറെ കണ്ട പ്രതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഒരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ പറഞ്ഞു തന്നു. അതിന് ഡോക്ടറെ മുമ്പേ വെച്ച് തന്നെ 10 മിനിറ്റ് കൊണ്ട് പടമാക്കി കൊടുത്തു. ട്രോളിൻ്റെ പിന്നാലെ പോയില്ല, പകരം ഡോക്ടറെ വിശ്വസിച്ചു. ഡോക്ടറെ മൊഴി കറക്റ്റാണെങ്കിൽ, ഡോക്ടർ പറഞ്ഞ സംഭവം സത്യമാണെങ്കിൽ പ്രതി ഇതേ ആവും, വേറൊരാളാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. അത് സത്യമായി. അത് 2007 ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ക്രൈം സ്ക്വാഡിലായിരുന്നു. ആ സമയത്ത് അവിടെ ഭവന വേതനങ്ങൾ കൂടുതലും ഒന്ന് പെൻഡിങ് ആയിരുന്നു, തെളിയിക്കാൻ പറ്റാതെ വന്നു. ആ സമയത്ത് ഞാനും എൻ്റെ കൂടെ അന്ന് സ്ക്വാഡിലുണ്ടായിരുന്ന എല്ലാവരും ഈ റെസിഡൻസ് ഏരിയകളിൽ സന്ദർശിച്ച് ആളുകളിൽ നിന്ന് വിവരം കളക്ട് ചെയ്തു. അവർ അസമയത്ത് കണ്ട ഒരാളിനെ കുറിച്ച് കുറേ വിവരം തന്നു. അതിനെയാണ് ആദ്യം ഒരു പടമാക്കിയതും. അതൊരു പ്രതിയെ കണ്ടെത്താനും 30 പുറത്ത് ഭവന വേതനം 3-4 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലത്ത് തെളിയിക്കാനും പറ്റി. അതിൽ നിന്നുള്ള എനർജിയാണ്, പിന്നെ ഇത് പടം വരച്ച് പ്രതിയെ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. ഇത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ കിട്ടിയ ആദ്യത്തെ കേസ് കൊല്ലത്ത് ആനന്ദവല്ലീശ്വര ക്ഷേത്രം. 1500 വർഷം എന്തോ പഴക്കമുള്ള വിഗ്രഹമാണ് മോഷണം പോയത്. തൊഴാം രാവിലെ വന്ന രണ്ട് പേര് രണ്ട് സമയങ്ങളിൽ അരമണിക്കൂർ വ്യത്യാസത്തിൽ കണ്ട ഒരാളിനെ കുറിച്ചുള്ള വിവരം. അതിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് അന്ന് രാത്രി തന്നെ പ്രതിയെ തിരുവനന്തപുരം ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊടുത്തു, വിഗ്രഹവും കണ്ടെത്തി. പേറുക്കട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ ബണ്ടി ചോറിൻ്റെ കേസ് നടന്നത്. പലരും കിട്ടിയ വിവരങ്ങൾ എല്ലാം, കാരണം അത് CCTV ഒക്കെ മറച്ചാണ് ബണ്ടി ചോറ് അതിനകത്ത് കയറും. അപ്പോൾ അതിൽ കുറച്ച് ഷെയ്ഡ് കിട്ടി. ആ കിട്ടിയ വിവരവും ഇതേപോലെ ഒരാളിനെ ആ പരിസരത്ത് കണ്ട ആ വിവരം വെച്ചാണ് ആ പടം ഉണ്ടായത്. അത് കഴിഞ്ഞ് SSLC ക്ക് പഠിക്കുന്ന ആര്യ കൊലക്കേസിൽ നമുക്ക് വിവരം തന്ന കുട്ടി, ഈ മരണപ്പെട്ട കുട്ടിയുടെ കൂടെ പഠിച്ചതാണ്. ഈ വിവരം തന്ന കുട്ടിക്ക് കവിളല് തള്ളി ഒരു ഷേപ്പാണ് മുഖം. അത് അവളെ സഹപാഠികളെപ്പോഴും അവളെ കളിയാക്കും. അവളെ ഷേപ്പുള്ള ആരെ കണ്ടാലും ഇവള് ശ്രദ്ധിക്കുകയുണ്ട്. അന്ന് വൈകുന്നേരം വന്നപ്പോഴും അവളെ പോലെ കവിളല് തള്ളിയ ഒരാൾ ഈ ആര്യയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ് കണ്ടു. ഒരു കാക്ക് ഷർട്ടും ധരിച്ചു. അപ്പോൾ അവളവനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. വൈകുന്നേരമാണ് ആര്യ കൊല്ലപ്പെട്ട വിവരം അറിയുന്നത്. അപ്പോൾ ഈ കുട്ടി പോലീസിനോട് അവിടുന്ന് ഇറങ്ങിപ്പോണ ഒരാളിനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ വിളിച്ച് വരുത്തി ആ പടം വരയ്ക്കും. അപ്പോൾ അത് കറക്റ്റായിരുന്നു. അമ്പലമുക്കിലത് രണ്ട് പേര് കണ്ട ഒരാൾ മൂക്കിന് തൊട്ട് താഴെ വരെ മാസ്ക് വെച്ചത് കണ്ട്, ഓട്ടോ ഡ്രൈവർ മാസ്ക് താടിക്ക് താഴെ ഇരിക്കുന്ന ഒരു റെസിഡൻസ് ഏരിയയിലൂടെ ഒരാൾ നടന്നു പോകണം. അവിടെ റെസിഡൻസ് ഏരിയയിലുള്ളൊരു പയ്യനെ കണ്ടപ്പോൾ കുളിക്കാൻ ഇവിടെ എവിടെയെങ്കിലും സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ച് സംസാരിച്ച അത്ര സമയം. അപ്പോൾ ആ മാസ്ക് മൂക്കിന് തൊട്ട് താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് പകുതി പടം വരയ്ക്കാം. അത് കഴിഞ്ഞ് ഈ പ്രതിയെന്ന് സംശയിച്ച ആൾ ഒരു ഓട്ടോയിൽ കയറി മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആ ഡ്രൈവർ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ മാസ്ക് താടിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ രണ്ട് ഷേപ്പ് വെച്ചാണ് ആ പ്രതി. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം കേസ് ഇത് കറക്റ്റ് ആവില്ല. എനിക്കുള്ള എക്സ്പീരിയൻസ് 15 കൊണ്ട് പോലീസിൻ്റെ ക്രൈം സ്ക്വാഡിൽ വർക്ക് ചെയ്തിട്ടുള്ളപ്പോഴും നമുക്കൊരാളിൻ്റെ അടുത്ത് നമുക്ക് ആവശ്യമായ എന്തൊക്കെ ചോദിക്കാം എന്നുള്ളത്, നമ്മൾ ആ ഈ 15 പോലീസിലെ സ്ക്വാഡിൽ പണി ചെയ്ത എക്സ്പീരിയൻസാണ് ഇതിൻ്റെ. നമുക്ക് ആ ക്രൈം ആയിട്ടുള്ള ഒരു താല്പര്യം. അപ്പോൾ നമ്മൾ പോലീസിനെ വെട്ടിച്ച് ചെയ്യുന്നവനെ പോലീസിന് പിടിക്കാൻ സഹായിക്കണമെന്നുള്ളൊരു മത്സരബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മൾ ഓരോ ക്രൈമിനും വേണ്ടി ഓരോ കേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രവർത്തനം കൊണ്ടൊരു രേഖാചിത്രം തയ്യാറായി, അതിൽ പ്രകാരം ഒരു പ്രതിയെ പിടിക്കാൻ പറ്റിയാൽ ഒരു ക്രിമിനലിനെ കൂടെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്, അതെപ്പോഴും ഉണ്ട്.